ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതാ രാവിലെ തന്നെ എഴുന്നേറ്റ് ഇന്ന് മുട്ടക്കറിയാണ് കേട്ടോ വെക്കണത്. അപ്പോൾ ചോറൊക്കെ തിളപ്പിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ കുറച്ചായിട്ട് ചേട്ടനാ ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത്തിരി നേരം വൈകി എഴുന്നേൽക്കലാണ് ഇപ്പോഴത്തെ ഒരു ജോലി. നേരം വൈകി എന്ന് പറഞ്ഞാൽ 6 മണി കിട്ടാം, 12 മണി 1 മണിക്ക് ആവും എഡിറ്റിംഗ് കഴിഞ്ഞ് കിടക്കുമ്പോൾ. അപ്പോൾ പിന്നെ നമുക്ക് 5 മണിക്ക് എനിക്കിൽ തീരെ പറ്റില്ലല്ലോ, എല്ലാത്തിലും ഈ വിശേഷം പറഞ്ഞ് വെറുപ്പിക്കലാണല്ലോ എൻ്റെ ഇപ്പോൾ പണി. അങ്ങനെ ഇതാ മുട്ട എടുത്തിട്ട് ആദ്യം തന്നെ പുഴുങ്ങാനായിട്ട് വയ്ക്കുകയാണ്. പിന്നെ നമ്മുടെ ചായനെ അവിടെ വെച്ചിട്ടുണ്ട്, ചായയും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് തീരെ വയ്യായിരുന്നു, തൊണ്ട ഒക്കെ വയ്യായിരുന്നു. അപ്പോൾ ചായയൊക്കെ വെച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് അടുക്കളയിലേക്ക് വന്നത്. അത് കഴിഞ്ഞാൽ നമ്മുടെ വെള്ളയപ്പം തന്നെ നോക്കി പോകണ്ടില്ലേ. ഇന്നലെ ഇതിൻ്റെ കാൽ ഭാഗം മാത്രമല്ല ഉണ്ടായിരുന്നു, ഇതേപോലെ പൊന്തുന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വലിയ പാത്രത്തിൽ വെള്ളയപ്പം എപ്പോഴും ആക്കി വെക്കുന്നത് കേട്ടോ. വെള്ളയപ്പം ആയാലും ഇഡ്ഡലി ആയാലും നേരം മുളക്കുമ്പോഴേക്കും നന്നായിട്ട് പൊങ്ങി ഇതാവുമല്ലോ. അപ്പോൾ ഇത്തിരി വലിയ പാത്രത്തിൽ പിന്നെ 2 ദിവസത്തേക്ക് ഉള്ളതുണ്ടല്ലോ, 2-3 ദിവസത്തേക്ക് വേണമെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. ഇവിടെ അവർ 2 നേരം കഴിക്കുന്ന കാരണമാണ് വെള്ളയപ്പം. നല്ല കറി ഉണ്ടായി കഴിഞ്ഞാൽ ശ്രീ വീട്ടിനൊക്കെ ചോറ് പിന്നെ വലിയ നോട്ടമില്ല, പിന്നെ ഇത് തന്നെ പരിപാടി. ചോറ് മുഴുവൻ ബാക്കിയായി കേട്ടോ ഈ ഒരു ദിവസം. വെള്ളയപ്പം ഞാൻ കൂടുതലുണ്ടാക്കി വെച്ചതാണ്, അവർക്ക് ഇഷ്ടപ്പെട്ടത് കഴിച്ചോട്ടെ വെച്ചിട്ട്. പിന്നെ അതാ വേഗം ചായ പകർത്തി വെച്ചു. പിന്നെ നമ്മുടെ വെള്ളയപ്പം ഉണ്ടാക്കുന്ന പരിപാടിയാണ് കേട്ടോ. എന്നും വെള്ളയപ്പം ഉണ്ടാക്കുമ്പോൾ പിന്നെ നമുക്ക് അടിപൊളി വെള്ളയപ്പം തന്നെയാവും. ആദ്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ ശരിയാവില്ല. പണ്ടൊക്കെ ഞാൻ വെള്ളയപ്പം ഉണ്ടാക്കാൻ ശരിയാവാണ്ട് കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ തൃശ്ശൂർ വീട്ടിലായിരിക്കുമ്പോൾ എല്ലാവരും കൂടിയൊക്കെ നിൽക്കുമ്പോൾ പിന്നെ അന്ന് ഈസ്റ്റ് ഒന്നും ഇടില്ല, നാളികേരം മാത്രം അരച്ച് ചേർത്തിട്ടൊക്കെ നോക്കും. പിന്നെ ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രവും ഇല്ല, അന്നൊന്നും നമ്മുടെ സാധാ ചീനച്ചട്ടിയിലൊക്കെയാണ് ഉണ്ടാക്കുക. അതിലെന്തായാലും പിടിക്കും. മുട്ട ചേർക്കണത് മുട്ടയൊക്കെ ചേർക്കുമ്പോഴാണ് ഒന്ന് റെഡിയായി വരിക. ഇപ്പോൾ പിന്നെ നമ്മൾ ഇത്തിരി ഈസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് പൊന്തി വരുമല്ലോ. ചിലവർ ഉഴുന്ന് മാത്രം ഇട്ടിട്ട് ചെയ്യണവരുണ്ട് കേട്ടോ എപ്പോഴും. പക്ഷേ അപ്പോൾ ഇത്രയ്ക്ക് അങ്ങോട്ട് ഈ ഹോളുകളൊന്നും കിട്ടില്ല, ഈസ്റ്റ് ഇട്ടാൽ തന്നെയാണ് ഈ ഹോളുകളൊക്കെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അല്ലാത്തവർക്ക് ഞാൻ പറഞ്ഞ പോലെ നാളികേരം ഇത്തിരി നാളികേര വെള്ളമൊക്കെ തലേദിവസം ആക്കി പുളിപ്പിച്ചിട്ടൊക്കെ ഒഴിച്ചാലും മതിയാവും. ഇനി നമുക്ക് ആദ്യം തന്നെ മുട്ടക്കറി വയ്ക്കാം. വെള്ളയപ്പം ഉണ്ടാക്കണതിൻ്റെ ഇടയിൽ തന്നെ മുട്ടക്കറി വയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിന് മുട്ടക്കറി ആക്കി കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ഫുഡ് കഴിക്കാനും വരാമല്ലോ. അപ്പോൾ ആ ചട്ടി അടുപ്പത്ത് വെച്ച് 2 സവോള നീളത്തിലരിഞ്ഞ് ചെറുതാക്കി അരിയുന്ന കുറച്ചും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടാണ്. ഇതാകുമ്പോൾ നിറയെ ഇങ്ങനെ അതിൽ ചാറിൽ കിടക്കണ വരി, അതെനിക്ക് അത്ര ഇഷ്ടമില്ല. അപ്പോൾ അതാ സവോള ഇട്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടുണ്ട് ചതച്ചത്. പിന്നെ ഇത് അരപ്പിനായിട്ട് നാളികേരവും പച്ചമുളകും കുരുമുളകും പെരിഞ്ചീരകം ഇത്രയാണ് അരയ്ക്കാൻ വയ്ക്കുന്നത്. വേണമെങ്കിൽ അണ്ടിപ്പരിപ്പും കൂടി എടുക്കാം കേട്ടോ, അതും കൂടി കുറച്ചും കൂടി ടേസ്റ്റ് കൊടുക്കും. പിന്നെ മസാലപ്പൊടിയായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. എന്നിട്ട് ആ പുളിക്ക് വേണ്ടിയിട്ട് 1-2 തക്കാളി എടുക്കാം, ഒരു പുളിയുടെ ടേസ്റ്റ് വേണമല്ലോ. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് മാറ്റം വരുത്താം, 1-2 ഉള്ളത്. പിന്നെ ഇത് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുത്തു, ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. മുട്ടക്കറി കുറുമക്കറി ആകുമ്പോൾ ഇത്തിരി ഒരു കട്ടയായിട്ട് ഇരിക്കേണ്ടതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ. ഓവറായിട്ട് വെള്ളം ഒഴിക്കണേറ്റവും ഇത്തിരി കൂടുതൽ വെള്ളം ഒഴിക്കുക, എന്നിട്ട് പിന്നെ തിളച്ച് വറ്റിക്കോളും, അപ്പോഴാണ് അടിപൊളി ടേസ്റ്റ്. ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളയപ്പത്തിലേക്ക് ഉപയോഗിക്കാനുള്ള കുറുമക്കറി ആകുമ്പോഴാണ് ഇങ്ങനെ, നമ്മൾ പല കറികളും കഴിക്കില്ലേ, അപ്പോൾ വെള്ളയപ്പത്തിലേക്ക് ഇത്തിരി ഒരു മധുരം ഉള്ളതാണ് ടേസ്റ്റ്. അതേപോലെ വെള്ളയപ്പത്തിനായാലും അങ്ങനെ തന്നെ നമ്മൾ അരയ്ക്കുമ്പോൾ അതിലിത്തിരി പഞ്ചസാര ചേർക്കണം. അത് ആ മുട്ടയൊക്കെ പൊളിച്ച് വരുമ്പോഴേക്കും മുട്ട കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം തിളച്ചൊന്ന് വറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് മുട്ട പുഴുങ്ങിയത്, എപ്പോഴും മുട്ട മുറിച്ചിട്ട് കൊടുക്കുമ്പോഴാണ് മുട്ടക്കറിക്ക് അടിപൊളി ടേസ്റ്റ് വരിക കേട്ടോ. അപ്പോൾ അതാ മുട്ടക്കറി ഈ ഒരു ലെവലിലായിട്ട് അതങ്ങനെ മൂടി വെച്ചു. പിന്നെ ഞാൻ ഇന്നൊരു ചാറുകറി മാത്രമേ വെക്കില്ല, അപ്പോൾ 2 ദിവസമായിട്ട് ഇത്തിരി ഉടായ്പാണ്. ഉപ്പേരി അങ്ങനെ അങ്ങോട്ട് വെക്കണില്ല, എന്നുവെച്ചാൽ ഇത്രയും കറികൾ വെക്കുമ്പോഴേക്കും ചേട്ടൻ പോയി കഴിയും. പിന്നെ ഉപ്പേരിക്ക് വലിയ നോട്ടല്ല, വൈകുന്നേരം വയ്ക്കാമെന്ന് വിചാരിക്കും, പക്ഷേ വൈകുന്നേരം വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ പിന്നെ ഇത് വേണ്ടാന്ന് വെക്കും കേട്ടോ. ഉപ്പേരി നമ്മുടെ ക്യാബേജ് ഏകദേശം കേടാവാറായിട്ട് ഇരുന്നിരുന്ന് ഞാൻ എളുപ്പത്തിലുള്ള ഒരു കറിയാണ് കേട്ടോ. ഒരു കുഞ്ഞ് സവോള, ഒരു കുഞ്ഞ് തക്കാളി, അതിലേക്ക് ഒരു 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 കുടംപുളി, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടിയിട്ടുണ്ട്. പിന്നെ ഇതിൽ ഉണക്കി വെച്ചായിരുന്ന കയ്പ്പൊക്കെ ഉണ്ടല്ലോ, അതിൽ നിന്നൊരു ഒരു ഇത്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് കഴുകിയിട്ട് എനിക്ക് തക്കാളിക്കറി തന്നെ അങ്ങനെ അത്ര ഇഷ്ടമല്ല, അത് കാരണം ചെറുതായിട്ട് ആ കയ്പ്പൊക്കെ ആയും കൂടി ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അതിലേക്ക് അരപ്പ്, നാളികേരം, മഞ്ഞൾപ്പൊടിയും മുളകുപൊടിയും മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എളുപ്പത്തിലുള്ള ഒരു കറിയാണ് കേട്ടോ. എന്നാൽ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതാ ഉപ്പും പുളിയും, പുളി കറക്റ്റ് ആവണം കേട്ടോ. പുളി കൂടാനും പാടില്ല എന്നാൽ കുറയാനും പാടില്ല. കുറഞ്ഞു കഴിഞ്ഞാൽ കയ്പ്പക്കായയുടെ കയ്പ്പുള്ളതല്ലേ, അപ്പോൾ പുളി കുറഞ്ഞാലും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അത് നമ്മൾ തിളച്ച് കഴിയുമ്പോൾ നോക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ.
അപ്പോൾ അത് അടുപ്പത്തേക്ക് വയ്ക്കാൻ വന്നപ്പോഴേക്കും നമ്മുടെ വെള്ളയപ്പം പറഞ്ഞ വെന്തിരിപ്പുണ്ട്. അപ്പോൾ അത് വേഗം എടുത്ത് കണ്ടിട്ട് മാറ്റിയിട്ട് അടുത്ത് വെച്ചു, അല്ലെങ്കിൽ നമ്മുടെ ഗ്യാസ് അവിടെ വെറുതെ കത്തിത്തരില്ല. അപ്പോൾ അത് വേണ്ട. അപ്പോഴേക്കും ഇതും കൂടിയും വെച്ചു കേട്ടാ. മുട്ടക്കറി സ്റ്റീൽ പാത്രം ചട്ടിയിലായ കാരണം ഇത് പിന്നെ സ്റ്റീൽ പാത്രത്തിൽ വെക്കിയ തരമുള്ളൂ. ഒരു ചട്ടിയും കൂടി ഉണ്ടായിരുന്നു, ഒരു പ്രാവശ്യം അമ്മേരെ കയ്യിൽ നിന്ന് താഴത്ത് വീണു. ഇങ്ങനെ അമ്മ മുകളിൽ എടുത്തു വയ്ക്കാൻ നോക്കിയതാണ്. കൈക്ക് ബലമൊന്നുമില്ല, നമുക്കൊരു പ്രായം കഴിഞ്ഞാൽ കൈക്കൊന്നും അങ്ങനെ അങ്ങോട്ട് ബലം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ മുകളിലേക്ക് വെക്കാൻ നേരത്ത് താഴത്തേക്ക് അങ്ങോട്ട് വീണു, പൊട്ടിപ്പോയി. പിന്നെ വാങ്ങിച്ചിട്ടില്ല കേട്ടോ. അപ്പോഴേക്കും ഇതായി നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അത് നന്നായിട്ട് തിളച്ചു ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഈ നേരത്ത് നോക്കുക, നമ്മൾ ഉപ്പോ പുളിയോ മുളകോ എന്ത് കുറവുണ്ടെങ്കിലും ഈ നേരത്ത് ചേർക്കുക കേട്ടോ. പുളി ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പുളി പിഴിഞ്ഞൊഴിക്കാം, പുളി കുറവാണെങ്കിൽ. അല്ലെങ്കിൽ കുടംപുളി ഇട്ടാൽ കുറച്ച് നേരം കഴിയും അതാവാനായിട്ട്. മുളകാണെങ്കിൽ നമ്മൾ ഈ ഉള്ളിയും കറിവേപ്പിലും കൂടി ഫ്രൈ ആക്കി ഇടുന്ന നേരത്ത് ഇത്തിരി മുളക് അതിൽ ചേർത്താൽ മതി. ഉപ്പ് പിന്നെ ഡയറക്റ്റ് ചേർക്കാമല്ലോ. അപ്പോൾ കറിയൊക്കെ റെഡിയാവും കേട്ടോ. അല്ലാണ്ട് നമ്മൾ കറി എപ്പോഴും വെക്കണത് തുടങ്ങുമ്പോൾ തന്നെ എല്ലാ ഇടുന്നത് പെർഫെക്റ്റ് ആയിട്ട് ഒന്നും മാർക്കാവില്ല. നമ്മൾക്കത് തിളച്ച് കഴിയുമ്പോൾ സ്മെല്ല് വരുന്നത് അല്ലെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ, റെഡിയാക്കുമ്പോഴാണ് കറി നല്ല അടിപൊളിയാവണത് കേട്ടോ. അപ്പോഴേക്കും ഇതാ വെള്ളയപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ചോറും കൂടി ഊറ്റാനുള്ള പരിപാടിയുള്ളൂ കേട്ടോ. അപ്പോൾ ചോറ് ഊറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ റേഷനരിയാണ് വെക്കണത്, അത് കാരണം കൊണ്ട് അങ്ങനെ വാർത്ത് വെച്ചാൽ അത്ര റെഡിയാവില്ല. അത് കാരണം കൊണ്ടാണ് ഞാൻ നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഊറ്റണം കേട്ടോ, അല്ലെങ്കിൽ റെഡിയാവില്ല. അതും ഇപ്രാവശ്യം റേഷനരി ഇത്തിരി കൂടുതൽ കിട്ടി, അത് കാരണം കഴിഞ്ഞ പ്രാവശ്യം ഒന്നും അധികം കിട്ടിയില്ല. ഞാൻ പോയി കഴിഞ്ഞാൽ അവർ കുറേ പച്ചരിയും ഗോതമ്പൊക്കെ തന്നതന്നെ പറ്റിക്കും. ചേട്ടൻ പോയി കഴിഞ്ഞാൽ പുഴുക്കലരിയൊക്കെ കിട്ടും കേട്ടോ. അങ്ങനെയാണ്, അത് ചേട്ടൻ്റെ ഫ്രണ്ടും കൂടിയാണ്, അത് കാരണമാണ്. അത് കഴിഞ്ഞ് ഇത് അടുക്കള കൊണ്ടിട്ടപ്പൊക്കെ ഒന്ന് തുടച്ച് അടുക്കളയര ആ ഒരു ഭാഗമൊക്കെ ഒന്ന് അടിച്ചു വാരി ഒന്ന് തുടച്ച് ഇടുകയാണ് കേട്ടോ. അപ്പം അടുക്കള ഡീപ്പ് ക്ലീനിങ് ചെയ്യണം ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ. ആകെ ഇടയ്ക്കൊക്കെ ഒന്ന് ഡീപ്പ് ക്ലീനിങ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ വീട് ആകെ വൃത്തികേടാവും കേട്ടോ. വല്ലപ്പോഴെങ്കിലും മാസത്തിലൊരിക്കോ രണ്ട് മാസം കൂടുമ്പോഴോ ഒക്കെ ഒന്ന് ചെയ്താൽ മതി, എന്നും ചെയ്യണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. അല്ലെങ്കിൽ പിന്നെ ഇതേപോലെ ഒന്ന് ക്ലീനൊക്കെ ആക്കണം കേട്ടോ, അല്ലാണ്ട് അടിച്ചു വരാണ്ട് ഇങ്ങനെ ഇരിക്കരുത്. അപ്പോൾ അതിൻ്റെ രാവിലത്തെ ഫുഡ് ഒരു മൂന്ന് വെള്ളയപ്പെടുത്തുന്നുണ്ട്. പിന്നെ മുട്ട കറി ഓഫീസിലേക്ക് കൊണ്ടുപോകണില്ല, അത് കാരണം കൊണ്ട് രാവിലെ തന്നെ എൻ്റെ മുട്ട ഞാൻ എടുക്കുകയാണ് കേട്ടോ. എല്ലാവർക്കും ഓരോ മുട്ട വെച്ചിട്ട് ഇട്ടിട്ടുണ്ട്. അങ്ങനെ പണ്ടൊക്കെ ഞാൻ ഇത് മക്കൾ കഴിച്ചോട്ടെ അങ്ങനെയൊക്കെ വിചാരിച്ച് ഞാൻ കഴിക്കാണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ കഴിക്കേണ്ടിരുന്ന നമുക്ക് ജോലി ചെയ്യാനുള്ള ആരാവത് വേണ്ടേ. അപ്പം എല്ലാവർക്കും കൊടുക്കുമ്പോൾ നമ്മളും കൂടിയും കഴിക്കാൻ മറക്കണ്ട. അമ്മയാണെന്ന് അമ്മമാർ കഴിക്കാണ്ട് മക്കൾക്ക് കൊടുക്കണ സ്വഭാവം എൻ്റെ അമ്മയ്ക്കുണ്ടായിരുന്നു, അത് എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറേയൊക്കെ ഞാൻ മാറ്റി, ഇപ്പം മക്കൾക്ക് ഉള്ളതും നന്നായിട്ട് ആക്കി വയ്ക്കും, എന്നിട്ട് ഞാനും കൂടിയും കഴിക്കും കേട്ടോ. ആർക്കും കുറവൊന്നും വരത്തില്ല നമ്മൾ കഴിക്കുന്നു വിചാരിച്ചിട്ട്. മൂന്ന് തരത്തിലുള്ള ഇങ്ങനത്തെ പൂവുണ്ടായിട്ടുണ്ട് കേട്ടോ, തന്നെ മുളച്ചതാണ്. മൂന്ന് കളറുണ്ട്, നല്ല ഭംഗിയുണ്ട്, കുഞ്ഞു ചെടിയാണത്. അതങ്ങനെ വലുതാണ്ട് വലുപ്പമൊന്നും വയ്ക്കുന്ന കാണാനില്ല, പറിച്ച് നട്ടില്ല കേട്ടോ. ഞാൻ മുളച്ചോടത്ത് തന്നെ നിർത്തിയുള്ള പുല്ലൊക്കെ അപ്പുറത്തും ഇപ്പുറത്തും പറിച്ച് കളഞ്ഞിട്ട് കുറേ കൊണ്ടുവച്ചിട്ടുണ്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കേട്ടോ. ഇപ്പോഴാണ് അത് ശരിക്കും പിടിച്ചത്. ആ പോണ വഴിക്ക് റോട്ടിൽ മയിലുകൾ നിൽക്കുന്നത് കണ്ടപ്പോൾ പിടിച്ചാണ്. ഇപ്പോൾ ഇത്തിരി മയിലുകൾ കാണാൻ കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഒറ്റ ഓടിപ്പോവും അപ്പുറത്തെ വഴിക്ക്. പിന്നെ ഞാൻ നേരെ അങ്ങോട്ട് നടന്നു പോയി, അവരങ്ങോട്ട് ചാടി പോയിട്ടാ. ഇതിലെ അങ്ങോട്ട് നടന്നു പോയി. പിന്നെ അപ്പോൾ ഒരു വാട്ട ഈറ്റിൻ്റെ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഉള്ള പിടിക്കലാണ് അവിടെ. പറ്റിക്ക് ഞാൻ എഡിറ്റ് ചെയ്ത് ഇടുന്നുണ്ട് കേട്ടോ. ഒരു രസമല്ലേ അല്ലേ, ഇടയ്ക്കൊക്കെ അങ്ങനെയും. പിന്നെ ഗെറ്റടി വിത്തുമ്പി ചെയ്യണമെന്നുണ്ട്, എനിക്ക് പറ്റണില്ല അങ്ങോട്ട്. എന്ന് വെച്ചാൽ രാവിലെ ഞാൻ പോണ നേരത്ത് നല്ല തിക്കും തിരക്കല്ലേ. നമ്മളതൊക്കെ ചെയ്യണ നേരത്ത് എന്ന് പറയണത് നല്ല വെളിച്ചവും നല്ല ഭംഗി, ഒരു ഷോർട്ട് വീഡിയോ ഒരു ഇത്തിരി നേരത്തേക്കല്ലേ പിന്നെ അത് നല്ല ഭംഗിയിലും വേണമല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങോട്ട് പറ്റണില്ല. പറ്റുമ്പോൾ എന്തായാലും ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതൊക്കെ ചെയ്താലേ എല്ലാവരും ചെയ്യണ പോലെ നമുക്കും ചെയ്യണ്ടേ അല്ലേ. അങ്ങനെ എന്താ റൂം ക്ലീനിങ് ആണ് കേട്ടോ ഇന്നത്തെ പരിപാടി. അങ്ങനെ എല്ലാതും സ്ഥലം ഒരുമിച്ച് ക്ലീൻ ആക്കുമ്പോൾ എനിക്ക് വല്ലാണ്ട് വയ്യാണ്ടാവണം. പിന്നെ അതല്ല, ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാനൊന്ന് ക്ലീൻ ആക്കിയിട്ട് പുറമേക്ക് നോക്കുമ്പോൾ നല്ല ക്ലീനായിട്ട് വീട് ഇരിക്കുന്നുണ്ടെങ്കിലും പൊടികളുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് ആ പൊടിയിൽ സ്മെല്ല് വരും കേട്ടോ. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ അതാ രണ്ട് ബാഗ് അവിടെ എടുത്തേച്ചേക്കാം, ഒരു ആവശ്യവുമില്ല. എന്നാലും നമുക്ക് തോന്നുകയാണ് അത് കുറച്ചും കൂടി നാളൊക്കെ എന്തിനെങ്കിലും ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുത്തു വെച്ചിട്ടുള്ള ബാഗാണ്. പരമാവധി ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ട് ആ ബാഗൊക്കെ, എന്നിട്ടും എടുത്തു വയ്ക്കും. ഇനി എടുത്തു വെച്ചാൽ ശരിയാവില്ല, കളയാന്ന് വിചാരിച്ച് ഞാനതെടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ ഒരു കലണ്ടർ ഇതാ അതിൻ്റെ അടിയിൽ ഇരിക്കുന്നത്. ഈ വർഷത്തെ കലണ്ടറാണ് അവിടെ കൊളത്തിയിട്ടേക്കേണ്ട വെച്ചാൽ 2022. അപ്പോൾ ഇത് ഞാൻ വേഗം ആ മാസം കറക്റ്റായിട്ട് അത് ആ ഹാങ് ക്രമ കൊളത്തിയിട്ടും പിന്നെ നിറച്ച് നമ്മൾ ഈ സ്റ്റാൻഡിൻ്റെ മുകളിൽ വെക്കുന്ന സാധനങ്ങൾ മുഴുവൻ ആ സൈഡിലേക്ക് വീഴുകയാണ്. പിന്നെ അത് എടുക്കില്ല, പിന്നെ കാണില്ല, പിന്നെ ആ സാധനം പുതിയത് വാങ്ങിക്കുക. അതൊക്കെയാണ് ഒരു പരിപാടി എന്ന് പറയുന്നത്.
അപ്പം അതൊക്കെ എടുത്ത് താഴത്തേക്ക് ഇട്ട് നമ്മൾ ആദ്യത്തെ അതിൽ ഓടിപ്പോണ്ട് കേട്ടോ. പിന്നെ അതാ അവിടെ ഒരു ചെറുതായിട്ടൊന്ന് ഒരു മാറാല ഉണ്ടായിരുന്നു, അതൊന്ന് തട്ടിക്കൊടുത്തു. മാറാല പിന്നെ ടെറസ് വീട്ടിൽ അങ്ങനെ അങ്ങോട്ട് ഉണ്ടാവില്ലല്ലോ, ഉണ്ടാവുകയൊക്കെ ചെയ്യും, പക്ഷേ നമ്മൾ കാലങ്ങളോളം തട്ടാണ്ടിരുന്ന ഇഷ്ടംപോലെ മാറാലൊക്കെ ഉണ്ടാവും. വല്ലപ്പോഴൊക്കെ ഒന്ന് കാണുമ്പോൾ തന്നെ ഒരു ചൂലെടുത്തിട്ടോ ഒന്ന് തട്ടിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ മാറാലൊന്നും അങ്ങനെ പിടിക്കില്ല. അത് കഴിഞ്ഞ് കണ്ടിട്ട് ഞാൻ എന്താ അവിടെ നിന്ന് അടിച്ചിട്ട് നിറയെ പൊടി ഉണ്ടായി, ഫാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ആലമാര് മോൾ ഭാഗം കൂടെ അടിച്ച വഴി നിറയെ പൊടി പറഞ്ഞു. പിന്നെ ഞാൻ മാസ്ക് വെച്ചിട്ടുണ്ടായിരുന്നു, അത് കാരണം അത്ര കുഴപ്പമുണ്ടായില്ല. ഫാൻ ഓഫ് ചെയ്ത് അവിടേക്ക് ഒന്ന് അടിച്ച് പിന്നെ നനഞ്ഞ തുണി എടുത്തുകൊണ്ട് വന്ന് തുടച്ച് എടുത്തു കേട്ടോ നല്ല വൃത്തിയാക്കി. അവിടെ നമ്മൾ വാൾപേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്, അത് കാരണം കൊണ്ട് തന്നെ അങ്ങനെ വലിയ കുഴപ്പമില്ല. പിന്നെ ഞാൻ എന്താ എൻ്റെ കലവറ എന്തെന്നാ പറയുക, പൊട്ടും സ്ലൈഡും കൺവെഷൻ എന്നൊക്കെ പറഞ്ഞ് ഇത് കഴിഞ്ഞ ടപ്പിയും കഴിയാത്ത ടപ്പിയും കാണാണ്ടായതും ഒക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. സൂചിയും കുറേ കോയിൻസും ഒക്കെ ഉണ്ട് കേട്ടോ, ഒക്കെ എടുത്ത് എടുത്ത് അങ്ങോട്ട് താഴത്തേക്ക് അങ്ങോട്ട് ഇട്ടിട്ട് പിന്നെ അത് റെഡിയാക്കണ പരിപാടിയാണ്. ആവശ്യമുള്ളത് എടുത്ത് കഴിഞ്ഞതൊക്കെ കളഞ്ഞ് അങ്ങനെ എടുത്ത് എന്താ പറയുക ഒരു കവർ നിറച്ച് കെട്ടി. പിന്നെ അപ്പോൾ ചേട്ടനും കൂടിയും എടുത്തു വന്നു ശരിയാക്കി. അപ്പോൾ അതാ ചേട്ടന് ജനല തുടക്കൊരു പ്രത്യേക കഴിവാട്ടോ, പെട്ടെന്ന് തീരുകയും ചെയ്യും നല്ല വൃത്തിയാവുകയും ചെയ്യും കേട്ടോ. എനിക്ക് ഭയങ്കര മടിയാണ് ഈ ജനല തുടക്കുക, അതിൻ്റെ ഓരോ കമ്പിയും തുടക്കേണ്ടേ. കമ്പിയുമ്പോൾ നമുക്ക് തോന്നും അകലെന്ന് തോന്നുമ്പോൾ ഒരു അഴുക്കില്ല, നടത്തിക്ക് ചെല്ലുമ്പോൾ നല്ല അഴുക്കുണ്ടാവും കേട്ടോ കമ്പിയുമൊക്കെ. പിന്നെ വെള്ള പെയിൻ്റ് അല്ലേ ഞങ്ങൾ കമ്പിയും അടിച്ചേക്കുന്നത്, അതിൻ്റെ ഉണ്ടോ. പിന്നെ സഹായിക്കാൻ വന്നു എന്ന് വെച്ചിട്ട് ഭയങ്കര സ്നേഹമെന്നൊന്നും കൂട്ടുകാർ വിചാരിക്കേണ്ട കേട്ടോ. അത് കഴിഞ്ഞോടുകൂടി ഉഗ്രൻ സ്റ്റണ്ട് നടന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറയാം കേട്ടോ, എന്നും എന്തെങ്കിലും കാരണം ഉണ്ടാവും. രണ്ടാളും കൂടി വലിയ ജോലിയൊക്കെ ചെയ്യും, ജോലി കഴിഞ്ഞോടുകൂടി ഉഗ്രൻ സ്റ്റണ്ട് നടക്കും കേട്ടോ. എന്നും അങ്ങനെ തന്നെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെ. കല്യാണം കഴിഞ്ഞ സമയം തുടങ്ങി അങ്ങനെ തന്നെ, ഇപ്പോൾ 10-20-21 കൊല്ലമായി, ഇപ്പോഴും അങ്ങനെ തന്നെയൊക്കെ തന്നെയാണ്. എണക്കുള്ളിടത്തല്ലേ പിണക്കുണ്ടാവുള്ളൂ എന്ന് വിചാരിക്കാം, പക്ഷേ എന്താ ചെയ്യാ, ഞാനാണ് കേട്ടോ തല്ലൂടുന്ന ആള്. ചേട്ടനല്ല, ചേട്ടൻ പരമാവധി ചേട്ടൻ തല്ലൂടാനുള്ള കാരണം ഇടും, ഞാൻ തല്ലൂടും, അങ്ങനെയാണ്. അത് സമ്മതിച്ച് തരൂല്ല, തല്ലൂടാനുള്ള എന്തെങ്കിലും ചെയ്ത് ഞാൻ സമ്മതിച്ചില്ല, സമ്മതിക്കാണ്ട് നോണം പറയുമ്പോൾ എനിക്കങ്ങോട്ട് ഭ്രാന്ത് പിടിക്കും. അങ്ങനെയാണ് തല്ലൂട്ടം തുടങ്ങണത്. പിന്നെ അധികം നേരം ഉണ്ടാവില്ല, വേഗം അവസാനിപ്പിക്കുന്നു മാത്രം. പിന്നെ ഇതാ കണ്ട വേസ്റ്റ്, ആ കവർ നിറയെ വേസ്റ്റാണ് കേട്ടോ. അതൊക്കെ അവിടെ ഇട്ടിട്ട് പിറ്റേ ദിവസം കത്തിച്ച് കളയാലോ. അപ്പോൾ അതാ രണ്ട് പായ അവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഹാളിൽ ഇടയ്ക്ക് പോയി കിടക്കണം കേട്ടോ. അങ്ങനെ ഫാൻ നല്ല ഫുൾ സ്പീഡിലിട്ട് താഴത്ത് ഭയങ്കര ചൂടൊക്കെ തോന്നുമ്പോൾ അങ്ങനെ ചെയ്യും. അതിന് വേണ്ടിയാണ് രണ്ട് പായ ഇവിടെ കൊണ്ടുവന്ന് ഒന്ന് വെച്ചേക്കുന്നത്. പിന്നെ മറ്റുള്ള സ്ഥലത്തൊക്കെ ആ പായ കട്ടിലിനടിയിലോ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൂച്ചകൾ വന്ന് കിടക്കും. അപ്പം അത് കാരണം കൊണ്ട് അതൊക്കെ ഞാനങ്ങനെ ഒതുക്കി വയ്ക്കും കേട്ടോ. എനിക്കിഷ്ടമില്ല പൂച്ചകൾ വന്ന് ഇങ്ങനെ നമ്മൾ കിടക്കണോടത്തൊന്നും കിടക്കണമെന്നൊന്നും എനിക്കിഷ്ടമില്ല. പരമാവധി അകത്തേക്ക് കയറണത് ഇഷ്ടമില്ല, പിന്നെ കുറേ ഒന്ന് നിയന്ത്രിക്കാൻ പറ്റില്ല ഏട്ടങ്ങളെ നമ്മളെ കണ്ടപ്പോൾ ശരിയല്ല. പിന്നെ ദാലമാരി ഗ്ലാസും അതൊക്കെ തുടച്ചു. അപ്പം ഞാൻ പറഞ്ഞ മാതിരി വല്ലപ്പോഴും എങ്കിലും കേട്ടോ, ഒന്ന് രണ്ട് മാസം കൂടുമ്പോഴോ രണ്ട് മൂന്ന് മാസം കൂടുമ്പോഴൊക്കെ മതി ഇതേപോലെ നല്ല ക്ലീൻ ആക്കുക കേട്ടോ. അപ്പോഴാണ് നമ്മുടെ വീട് നല്ല വൃത്തിയായിട്ടിടുക. ഒരുമിച്ച് എല്ലാ ഭാഗവും ഒരുമിച്ച് ചെയ്യേണ്ട, ഇതേപോലെ ഒരേ പാട്ട് പാട്ടായിട്ട് ചെയ്താൽ മതി. നല്ല അടിപൊളി ക്ലീനാക്കി കെടുക്കും കേട്ടോ നമ്മുടെ വീട് എപ്പോഴും. അപ്പോൾ അതാ തല്ലുടിയ കാര്യം പറഞ്ഞില്ല അല്ല, ചേട്ടൻ ആ വാതിൽ തുടച്ചപ്പോൾ എൻ്റെ ക്യാമറ തട്ടിയിട്ടു, ഫോൺ അകലെ പോയി വീണു കേട്ടോ. എന്നിട്ട് ഫോൺ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കണ്ടിട്ടില്ല അത് പറഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. അങ്ങനെയാണ് തല്ലൂടിയത് കേട്ടോ. ഫോൺ ഭാഗ്യത്തിന് പൊട്ടിയൊന്നുമില്ല, അതൊരു ഭാഗ്യം. അപ്പോൾ എൻ്റെ കുഞ്ഞു വിശേഷങ്ങളും കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത്, അതേപോലെ തന്നെ കമൻറ്റ് എഴുതാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ഇന്ന് നാളെ കാണാം.